السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم بلغه منا تحية وسلاما. اللهم صل وسلم وبارك عليه وعلى آله وصحابته وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. മക്കയിലുള്ള 13 കൊല്ലം കഷ്ടപ്പാടിന്റെ കൊല്ലമായിരുന്നു. ഏറ്റവും കൂടുതൽ ടോർച്ചർ നബി തങ്ങൾ അനുഭവിച്ചത് മക്കയിലാണ്. അങ്ങേയറ്റത്തെ പ്രയാസം. അന്ന് അള്ളാഹുവിന്റെ ആജ്ഞ എന്താണ്? പ്രതികരിക്കേണ്ടതില്ല. ഡിഫെൻഡ് ചെയ്യാൻ പോലും അള്ളാഹുവിന്റെ ആജ്ഞയില്ല. പ്രതികരിക്കണ്ട. ബദറും ഉഹദും ഒക്കെ ഡിഫെൻസാ, പക്ഷെ അതുപോലും വേണ്ട. കുഫു ഐദീകും വഅഖീമുസ്സല, ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക. ഇതാണ് മക്കയിലെ ഓർഡർ. കുഫു ഐദീകും വഅഖീമുസ്സല, അള്ളാഹുവിന്റെ ആജ്ഞ അതാണ്. സഹാബികളൊക്കെ പറഞ്ഞല്ലോ, നബിയെ എന്താ നമുക്കൊന്ന് പ്രതികരിച്ചുകൂടെ? ഹബീബായ നബി നിങ്ങളുടെ തലയിലൊക്കെ വളരെ ദുർഗന്ധമുള്ള ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടില്ലേ? ആ സമയത്ത് നബി തങ്ങളുടെ പൊന്നാര മകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഓടി വന്ന ഒരു പാത്രത്തിൽ വെള്ളവുമായി ഉപ്പയുടെ തല കഴുകിക്കൊടുത്ത് സൈനബീവിന് കരയാൻ തുടങ്ങി കൊച്ചുമകൾ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, യാ സൈനബു മാ യുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് സൈനബേ എന്ന് തങ്ങൾ ചോദിച്ചു. പറഞ്ഞു, പാ നിങ്ങളെ സഹിക്കുന്ന പ്രയാസം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. തങ്ങൾ പറഞ്ഞു, പേടിക്കേണ്ട സൈനബ്, അല്ലാഹു ഈ ദീനിനെ പൂർത്തിയാക്കും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമി, ഒരാൾക്കും പേടി കൂടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലാഹു ഈ ദീനിനെ വളരെ അത്ഭുതകരമായി വിജയത്തിലെത്തിക്കും സൈനബ്, അങ്ങ് പേടിക്കേണ്ട എന്ന് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ ആശ്വാസം കൊടുത്തു. സഹാബികൾ പറഞ്ഞു, നബിയെ നമുക്ക് യുദ്ധം ചെയ്യില്ലേ? അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്, കുഫു ഐദീക്കും, നിങ്ങൾ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുകയും ഒന്ന് ആത്മസമയം പാലിക്കുകയും, വഖീമുസ്സല, അടികൊണ്ടു പ്രയാസങ്ങൾ കല്ലേറ് എല്ലാം സഹിക്കാൻ അള്ളാഹുവിന്റെ ആജ്ഞ. പ്രതികരിക്കാൻ അള്ളാഹു താൻ അനുമതി നൽകിയില്ല, അതുകൊണ്ട് പ്രതികരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജിഹാദ് പോലെയുള്ള വാക്കുകളൊക്കെ നോക്കുമ്പോൾ ഖുർആനിൽ ഈ മക്ക കാലഘട്ടത്തിൽ ആ വാക്കിറങ്ങിയിട്ടുണ്ട്. വജാഹിദുഹും ബി, ഖുർആൻ കൊണ്ട് അങ്ങ് ജിഹാദ് ചെയ്യണം നബിയെ. അതിന്റെ അർത്ഥം കൊണ്ടാണ് നമ്മൾ ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധമല്ല എന്ന് പറയാൻ കാരണം. യുദ്ധം അനുവദിക്കപ്പെടാത്ത സമയത്ത് പോലും ജിഹാദിനെ സംബന്ധിച്ച് ആജ്ഞയുണ്ട് മക്കയിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പറയുക, അതിന്റെ അർത്ഥം വെറും യുദ്ധമല്ല, അതിനർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ട്രൈവ് ചെയ്യുക, അങ്ങേറ്റം അധ്വാനിക്കുക എന്നാണ്. പക്ഷേ യുദ്ധം ആവശ്യമായി വന്നാൽ അത് അതിന്റെ ഒരു ഭാഗമാണ്. മദീനയിലേക്ക് പോകാൻ അള്ളാഹു ഓർഡർ കൊടുക്കുന്നത് ഇസ്റാ മിഅ്റാജിന്റെ ഉടനെയാണ്. ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞു വന്നു. ആ സമയത്ത് മദീനയിൽ നിന്ന് ഒരു കൂട്ടം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്വഹാബികൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോരി നബിയെ, ഞങ്ങൾ അങ്ങയെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കാൻ നബിയെ മദീനയിലേക്ക് വരൂ. യസ്രിബാണെന്ന മദീനയുടെ പേര്. നബി തങ്ങൾ അത് തിരുത്തിയതാണ് മദീനത്തുൻ നബി, നബി തങ്ങളുടെ മദീന എന്ന് പറഞ്ഞ നബി തങ്ങളുടെ നഗരം എന്ന വാക്കിലേക്ക് തങ്ങളാണ് ആ പേരിനെ മാറ്റിയത്. യസ്രിബെന്നിനെ വിളിക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾക്ക് അത് ഇഷ്ടമല്ല, മദീന എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് പറഞ്ഞു, നബിയെ നിങ്ങൾ വരിൻ. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. എല്ലാരും ബൈഅത്ത് ചെയ്തു. സഅദ് റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു, എല്ലാവരും റെഡിയാണ്, നമ്മൾ നബി തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, തങ്ങളുടെ ഈ ദൗത്യം വിജയിപ്പിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് നബിയെ. ബൈഅത്തു റിദ്വാൻ, അത് അല്ലാഹുവിനെ വളരെയേറെ ഇഷ്ടമായി. ആ ബൈഅത്ത് കഴിഞ്ഞവർ പോയി. അല്ലാഹുവിന്റെ വഹീ വന്നു, നബിയെ അങ്ങ് മദീനയിലേക്ക് പോയിക്കോളൂ, ഇനിയുള്ള കാലം മദീനയിലാണ്, ഇസ്ലാമിന്റെ വളക്കൂറുള്ള മണ്ണിലേക്ക് പോവുകയാണ്, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഫറളാകുന്നത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. മക്കയിലെ 13 വർഷം നിസ്കാരമുണ്ട്, പക്ഷേ 5 നേരത്തെ കൃത്യമായി ഈ അളവിലുള്ള നിസ്കാരമല്ല. തങ്ങൾക്ക് നോമ്പുണ്ട്. ആഷൂറ അടക്കം മുഹറം മാസം മുഴുവനും തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ തങ്ങൾ മദീനയിലെത്തി റമദാൻ ഫറളായപ്പോഴാണ് മുഹറം മുഴുവനായി നിൽക്കുന്ന ഫറളായ രീതിയിൽ തങ്ങൾ നോറ്റിരുന്ന ആ നോമ്പ് തങ്ങൾ നിർത്തിയത്. റമദാൻ അല്ലാഹു
ഫർളാക്കിയപ്പോഴ അപ്പൊ നോമ്പുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കൃത്യമായ അളവിൽ അഞ്ചു നേരത്തെ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ഫജ്ർ ഇത് അല്ലാഹു നൽകുന്നത് എപ്പോഴാ? മിഅ്റാജ് കഴിഞ്ഞു വന്ന് തൊട്ടുടനെ മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ഉടനെയാണ്. ആ സമയം അവിടെ മുതലാണ് ഇസ്ലാമിന്റെ അഹ്കാമുകൾ മുഴുവനും ഇറങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ രണ്ട് ഭാഗമാണ്, സൂറ മക്കിയ വ സൂറ മദനിയ. മക്കയിലിറങ്ങിയ സൂറത്തുകളും മദീനയിലിറങ്ങിയ സൂറത്തുകളും. ഈ മക്കയിലിറങ്ങുന്ന സൂറത്തുകളിൽ ചരിത്ര സംഭവങ്ങൾ, അമ്പിയ എന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. വഹ്ദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആജ്ഞകളാ മക്കയിലിറങ്ങിയ സൂറത്തുകളിൽ കാണാൻ കഴിയുക. മദീന സൂറത്തുകൾ നോക്കിയാൽ ധാരാളം നിയമങ്ങൾ പറയും, കാരണം അത് ഇസ്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അവിടെ നിയമനിർമ്മാണങ്ങൾ നടക്കണം. അതൊക്കെ നടന്നത് മദീനയിലിറങ്ങിയ സൂറത്തുകളിലാണ്. സൂറത്തുൽ ബഖറ മദനിയായ സൂറയാണ്, മദീനയിലിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പോ മദീനയിലേക്ക് തങ്ങൾ പോകാൻ അല്ലാഹുവിന് ആജ്ഞ വന്നിരിക്കുകയാണ്. തങ്ങൾ പോകാൻ തീരുമാനിച്ചു, എല്ലാവരോടും പോകാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോടൊക്കെ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അവരുടെ കിട്ടിയതുമായി, കിട്ടിയ വാഹനങ്ങളുമായി നടന്നിട്ടുമല്ലാതെയും 450 കിലോമീറ്റർ അത്ര വരുന്ന മദീനയിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ബസ്സിൽ കയറി ഇരുന്നാൽ പഠിച്ചോനെ എന്താ എത്താത്തെന്ന് പറഞ്ഞിരിക്കും. മക്കയിൽ നിന്ന് മദീനത്തേക്കോ മദീനയിൽ നിന്ന് ഇങ്ങോട്ടോ വരുമ്പോൾ അത്രയും ദൂരം നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചിട്ടുണ്ടോ ഈ ദൂരമാണ്? ഇതിലേറെ ഒരു 100 കിലോമീറ്ററോളം ദൂരം വരുന്ന വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. മക്കയിൽ നിന്ന് ഏകദേശം നോർത്തിലാണ് മദീനയുള്ളത്, മക്കയുടെ നോർത്താണ്, വടക്കാണ് മദീന കിടക്കുന്നത്. പക്ഷെ തങ്ങൾ ഹിജ്റ പോയപ്പോൾ തങ്ങൾ പോയത് സൗത്തിലൂടെയാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങോട്ട് പോകണം, നേരെ തങ്ങൾ താഴ്ഭാഗത്തുകൂടെ, തെക്ക് ഭാഗത്തുകൂടെ തങ്ങൾ ഹിജ്റ പോയതെന്നാണ്. ആരും അതുവരെ പോയിട്ടില്ലാത്ത ഒരു യാത്രയിൽ, ഒരു 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 വഴിയിലൂടെ മക്കയും മദീനയുള്ള ആ ഒരു യാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പകൽ പോയാൽ കാണാം മരുഭൂമിയല്ല, ഒരുപാട് മലകളാണ്. മക്ക മുതൽ മദീനം വരെ മലകളാണ്. ഇങ്ങനെ പർവ്വതങ്ങൾ, ഒരു പുല്ലോ ചെടിയോ ഇല്ലാത്ത വളരെ ഡ്രൈ ആയി കിടക്കുന്ന പർവ്വതങ്ങൾ. ഇതിലൂടെ തങ്ങൾ 2 ആഴ്ചയിലേറെ എടുക്കുന്ന സമയമെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. എന്താണ് ആ ത്യാഗം? എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ്. അതും മരുഭൂമിയിലെ ഏറ്റവും ഏറ്റവും ശക്തിയേറിയ ചൂടുള്ള കാലത്താണ് വിധങ്ങൾ പോകുന്നത്, ഹിജ്റ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് നമുക്ക് വേണ്ടിയൊക്കെ തങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹുവേ, ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് ഏറ്റവും ഖൈറായ കൂലി ഞങ്ങളുടെ നബിക്ക് നീ കൊടുക്കപടച്ചവനെ എന്ന് സ്വഹാബികൾ അടക്കവും താബിഈങ്ങളും ആലിമുകളും ഒക്കെ പഠിപ്പിച്ച ദുആദാണ്. അള്ളാഹുവേ, ഹബീബിന് കൂലി കൊടുക്ക്, ഞങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ ത്യാഗം സഹിച്ചത്. തങ്ങൾ പോകാനിരിക്കുന്നു, പോകാനായി എന്ന് കണ്ടപ്പോഴേക്കും ഒരുപാട് ആളുകൾ മണത്തറിഞ്ഞു തങ്ങളെ വധിക്കാൻ വേണ്ടി. എല്ലാവരും തങ്ങളുടെ വീട് വളഞ്ഞു. 7 പ്രധാന ഗോത്രത്തിലെ ചെറുപ്പക്കാർ, അവരുടെ പ്ലാൻ അബൂജഹലാണ്. അബൂജഹലിന് ഇൻസ്പിറേഷൻ കൊടുത്തത് ഇബ്ലീസ് ആയിരുന്നു. പറഞ്ഞത് എല്ലാവരും കൂടിയിട്ട് തങ്ങളെ വധിച്ചാൽ ആർക്കാർക്കും തങ്ങളെ വധിച്ചതിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിലും വരില്ല, എല്ലാ 7 കുടുംബങ്ങളും വിധിച്ചെടുക്കേണ്ടി വരും, അപ്പാർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. തങ്ങളുടെ കുടുംബം മാനിച്ചുകൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഒരാൾ വധിച്ചാൽ ആ കുടുംബം പ്രതിക്കൂട്ടിലാവും, എല്ലാവരും കൂടിയാകുമ്പോൾ പ്രശ്നമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. വീട് വളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നു, നബിയെ ഒരു പിടി മണ്ണ് അങ്ങ് വാരിയെടുക്കൂ. എന്നിട്ട് സൂറത്തു യാസീൻ ഫഅഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതിയിട്ട് ഈ മണലിലേക്ക് അങ്ങ് ഊതുക, എന്നിട്ട് വാതിൽ തുറക്കലും ഇറയലും കഴിയണം. തങ്ങളത് ചെയ്തു. നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون അതുവരെ ഓതാൻ അള്ളാഹു ഇല്ല. എന്തൊരു മനോഹരമാണ് ആയത്തുകൾ അള്ളാഹുവിന്റെ ഖുർആന നബിയങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷേ ഇത് വിശ്വസിക്കാനും ഇത് സ്വീകരിക്കാനും ആളുകൾ ഇല്ലല്ലോ. അള്ളാഹു അവരുടെ കൽബുകളിൽ സീലി വെച്ചിരിക്കുകയാണ്.
അവർക്ക് കണ്ണു കാണുന്നില്ല നബിയെ, അവരുടെ കണ്ണുകളെ നാം കെടുത്തിക്കളഞ്ഞു സത്യം നിഷേധിച്ചതിന്റെ പേരിൽ. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കണ്ണു കാണില്ല. സുബ്ഹാനല്ലാഹ്, വാക്കുകൾ അർത്ഥം അക്ഷരാർത്ഥത്തിൽ കണ്ണു കാണാത്ത ഫിസിക്കലി ബ്ലൈൻഡുകളാക്കി മാറ്റി അല്ലാഹു. അള്ളാഹു തആല പറയുന്നത് അവർക്ക് കണ്ണു കാണില്ല എന്ന് പറഞ്ഞവരുടെ കണ്ണിന്റെ അവരുടെ ഇൻസൈറ്റ്സ്, അവരുടെ കണ്ണിന്റെ കൽബിന്റെ കാഴ്ച അവർക്ക് ഇല്ല നബിയെ എന്നാണ്. ഇത് ഓതിയിട്ട് എറിയാൻ വേണ്ടി പറഞ്ഞു, എറിഞ്ഞു എല്ലാ ആളുകളുടെയും വീടിന്റെ ചുറ്റും കൂടിയ മുഴുവൻ ആളിന്റെയും കണ്ണിൽ മണലായി. എല്ലാരും മണല്, അവർ വിചാരിച്ചു ഇത് മണൽക്കാറ്റടിക്കുകയാണെന്ന്, സാൻസ്റ്റോം എന്ന് വിചാരിച്ചു. നിബിധങ്ങൾ വളരെ മനോഹരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തങ്ങൾ നേരെ പോയി സിദ്ദീഖുൽ റളിയല്ലാഹു വാഹനവുമായി കാത്തിരിക്കുകയാണ്. ഒട്ടകം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പോകാൻ വേണ്ടി തങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നേരം അങ്ങോട്ട് എല്ലാരും കണ്ണൊക്കെ തിരുമ്മി, ഒരു കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്ത് പുറത്തു നോക്കുമ്പോൾ അലി റളിയല്ലാഹു വിരിപ്പിൽ കിടക്കുന്നത്. അപ്പോഴാണ് അവർ അറിഞ്ഞത് സംഗതി പാളിപ്പോയി, അവർക്ക് സാധിച്ചില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ അൻഫാലിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, സൂറത്തുൽ അറാഫിലാണെന്ന് തോന്നുന്നു, സൂറത്തുൽ അൻഫാൽ, വമാ റമൈത, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഈ ഏറിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ ആറാഫിൽ പറയുന്നത്. ബദറിനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളിലാണ് വമാ റമൈത ഇദ് റമൈത, നബിയെ അങ്ങ എറിഞ്ഞ നേരത്ത് അങ്ങല്ല നബിയെ എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അള്ളാഹുവാണ് എറിഞ്ഞത്. പ്രത്യേകമായൊരു അള്ളാഹു നൽകുന്ന കുദർത്ത് കൊണ്ടാണ് നബിയെ ആ ഏറവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ മുമ്പിലുള്ള ആളുടെ കണ്ണിലല്ലേ തെറ്റുള്ളൂ, ഇത് എല്ലാവരുടെ കണ്ണിലുമായി. അങ്ങനെ അത്ഭുതകരമായിട്ടാണ് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെയാണ് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേക്കും ആളുകൾ പിന്നാലെ വിട്ടു. എന്താ ജായിസ, എന്താണ് അവർക്കുള്ള പാരിതോഷികമെന്നോ, മിഅത്തുൻ മിൻ ഹംരിൻ നഅം, നൂറ് ചെമന്ന ഒട്ടകം. ഒട്ടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെമന്നത് കണ്ടിട്ടുണ്ടാവും, വെരി എക്സ്പെൻസീവ് ആണ്, വളരെ റയറാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. അങ്ങനത്തെ നൂറ് ചെമന്ന ഒട്ടകം കിട്ടും ആർക്ക്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല കൊണ്ടുവരുന്നവർക്ക്. എല്ലാവരും പുറപ്പെട്ടില്ലേ? അബൂജഹൽ അടക്കം പുറപ്പെട്ടു, അദ്ദേഹം മുതലാളിയാണ്, എന്നാലും വിചാരിച്ചു എനിക്ക് ഓഹരി ഇത് കിട്ടണമെന്ന് പോയി. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നവരെ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു വഴിയാത്രക്കാരൻ, ഒരു അത് അത് ആ ഫന്ന് വളരെ അറിയുന്ന ഒരു ട്രാക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടകങ്ങളുടെ പിഷ്ടവും അതിൻ്റെ മറ്റു അവശിഷ്ടങ്ങളും നോക്കിയിട്ടാണ് ഇങ്ങനെ ദിശ കണ്ടുപിടിക്കുക. പോയി 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 അള്ളാഹുവിൻ്റെ മഷീഅത്ത്, അള്ളാഹുവിൻ്റെ തീരുമാനം എന്താ, ഈ ശത്രുക്കൾ ഹബീബിൻ്റെ മുമ്പിലെത്തണം. തങ്ങളോട് എല്ലാ രീതിയിലും കരുതലോടെ പോകാൻ അള്ളാഹു പറയുകയും ചെയ്തു. നമ്മളോട് ആലോചിക്കണം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പകലിലെ തന്റെ വായു എന്ന വാഹനത്തിൽ കയറി യാത്ര ചെയ്താൽ ഒരു മാസം എടുക്കുന്ന യാത്ര, താണ്ടിക്കടക്കാൻ കഴിയുന്ന യാത്ര ചെയ്തിരുന്ന മഹാനാണ് മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം. സുലൈമാൻ അലൈഹിസ്സലാം ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടെന്ന ചരിത്രമാണ്. കാറ്റിന്റെ പുറത്ത്, നമ്മൾ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതമല്ലേ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി അല്ലാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു മാസത്തെ വഴി ദൂരമാണ് ആക്കാൻ. അങ്ങനെയൊക്കെ ഹബീബിനെ കൊണ്ടുപോകാൻ അള്ളാഹുക്ക് കഴിയില്ലായിരുന്നോ? തീർച്ചയാണ് അള്ളാഹുവിന് കഴിയും. അതും അഫ്ളലു റസുലാൻ, അള്ളാഹു നബിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ നബിയ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹു തആല ഉമ്മത്തിന് മാർഗദർശനം കാണിച്ചു, ഇത് ദീനിന്റെ സംസ്ഥാപനമാണ്. എത്രത്തോളം കഷ്ടപ്പാട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സഹിക്കുന്നവോ ആ പ്രസ്ഥാനത്തിന്റെ വാല്യൂ, അതിന്റെ മൂല്യം അതാണ് ഈ കാണിക്കുന്നത്. തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങ് വടക്കോട്ട് യാത്ര ചെയ്യരുത്, അത് മദീനയിൽ പോയി പരിചയമുള്ള റൂട്ടാണ്, അങ്ങ് തെക്കോട്ട് പോകണം. ആ മദീനയുടെ തെക്ക് ഭാഗത്ത്, മക്കയുടെ തെക്ക് ഭാഗത്താണ് ഗാറു സൗർ ഉള്ളത്, സൗർ ഗുഹയുള്ളത്. മക്കയിൽ പോയ ആളുകൾ കണ്ടിരിക്കും, അധികം ദൂരമില്ല, മക്കയുടെ അടുത്താണ്. ശത്രുക്കളുടെ പൊരിഞ്ഞ തെരച്ചിലൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി 3 ദിവസം തങ്ങാനാ തങ്ങൾ ആ ഗുഹയിലേക്ക് കയറുന്നത്. എന്നിട്ടും അവിടെ അള്ളാഹു തആല ശത്രുക്കളെ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്, കാണിച്ചിരാണ് നമുക്ക്. വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ ഇരിക്കുന്നുണ്ട്. സൗർ ഗുഹ കണ്ടവർക്കറിയാം അത് ചെറുതായിട്ട് താഴോട്ടുള്ള ഒരു ഗുഹയാണ്. لو ان احدهم نظر تحت قدميه لرانا يا رسول الله حبيب صلى الله عليه وسلم യാത്ര ക്ഷീണം ക്ഷീണമകറ്റാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ ഭാഗ്യം എത്രയാണ്! ബഹുമാനപ്പെട്ടവരുടെ മടിയിൽ തല ബഹുമാന ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, സദ്ദഖനി ഹീന കദബനി ഖൗമുക്, ഖുറൈശികൾ മുഴുവനും എന്നെ
കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ച ആളാണ് ബിമാലിഹി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ആശ്വാസം തന്ന മഹാനാണ് സ്വന്തം മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ നബിദ കുടുംബവുമായി ബന്ധം പുലർത്താനുള്ള ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊന്നുമല്ല, എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ, നമ്മുടെ ഒക്കെ കൽബിലെ ഈമാൻ ചുരണ്ടെടുക്കാൻ കിട്ടുമെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സുഹാബികളും താബിഈങ്ങളുമായവർ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന അബ്ദാലുകളും അഖ്താബുകളും എല്ലാവരുടേതും എടുത്ത് ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളുടേതും മറ്റേതിലും വെച്ചാൽ ഈ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് കനം തൂങ്ങുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഹദീസ് മതി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ് എന്നറിയാൻ. സിദ്ദീഖ് തങ്ങളുടെ മടിയിലാ തല വെച്ച് കിടക്കുന്നത്, കാലുകൊണ്ട് എല്ലാ മാളങ്ങളും ചെറിയ വസ്ത്രങ്ങളെ കൊണ്ട് കടച്ചു, ചരിത്രം നമുക്കറിയില്ലേ, ഒരു മാളങ്ങനെ വെച്ചു. ആരിഫീങ്ങൾ പറയാ അതിനുള്ളിൽ കിടക്കുന്ന പാമ്പിനെ ഹബീബിനെ കാണാൻ കൊതി തോന്നിയത് കൊണ്ടാണ് കൊത്തിയത് എന്ന്, പുറത്തു വരാൻ കഴിയണില്ല അങ്ങനെ കൊത്തിയതാണെന്ന് അഹ്ലുൽ മഅരിഫത്ത് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു കാലിൽ പാമ്പ് കൊത്തി, കാല അനക്കിയാൽ ഹബീബ് തങ്ങളുടെ ഉറക്കോ ഉണരുമല്ലോ, വിട്ടില്ല, അവിടെ തന്നെ പിടിച്ചു. വേദന സഹിക്കാതെ പോയപ്പോ കണ്ണിന്ന് കണ്ണുനീര് വീണു, വീണത് ഹബീബ് തങ്ങളുടെ മുഖത്തേക്കാണ്. തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറ്റി, എന്താ കരയുന്നത്? നബിയുടെ കാലിന് വിഷമേറ്റിട്ടുണ്ട്, പാമ്പ് കൊത്തി. മുഴുവൻ കാണാൻ പോവാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തു. ഇത് മുഅ്ജിസത്താണ്, നബി തങ്ങളുടെ ഉമിനീർ ശിഫയാണ്, ഏറ്റവും വലിയ മെഡിസിൻ ആണ്. ഹബീബായ തങ്ങൾ അതും എടുത്ത് പുരട്ടി കൊടുത്തു, ഫഷുഫിയ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പാമ്പിന്റെ വിഷം ഇറങ്ങി, ഒന്നും ഒരു കുഴപ്പവും സിദ്ദീഖ് തങ്ങൾ പിന്നെ ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ കാല് കാണു പൊടച്ചോനെ, നബിയെ കാലാണ് കാണു, അവരെങ്ങാനും കാലിന്റെ അടിയിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പട്ടാളം എന്ന് പറയുന്നത് അവിടെ വീടുകളിൽ ഏറ്റവും ദുർബലമായി വീട് വെക്കുന്ന ഒരു ജീവിയാണ്, ചിലന്തിയാണ്, സ്പൈഡറാണ്. ചിലന്തിയാണ് അവിടെ ആ ഗുഹയുടെ മുഖത്ത് വീട് വല വിരിച്ചത്, ചിലന്തിയാണ്, അങ്കബൂത്ത്. അള്ളാഹുവിന്റെ സൈന്യമാണ്, നോക്കണം, ഏറ്റവും പ്രാഗൽഭ്യമുള്ള യോദ്ധാക്കളെ പറഞ്ഞയച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു ഡിഫൻസ് ചെയ്യാൻ എങ്ങനെ വളരെ ദുർബലമായ ഒരു ജീവിയെ വെച്ചിട്ട്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. കാബാലയം പൊളിക്കാൻ വന്നത് ആനപ്പടകളുമായിട്ടാണ് അല്ലെ? ആന എന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഡൈനോസറിനെ ആരും കണ്ടിട്ടില്ല, ശാസ്ത്രകാരന്മാരുടെ സ്കെച്ചുകൾ ഉണ്ടെന്നല്ലാതെ ആരും കണ്ട സാധനമല്ല. കരയിൽ ഏറ്റവും വലിയ ആകാരമുള്ള ജീവി എന്ന് പറയുന്നത് ആനയാണ്. സുബ്ഹാനല്ലാഹ്. അതിനെ നശിപ്പിച്ചതോ തൈറൻ അബാബീൽ, കൂട്ടമായി പറന്നു വരുന്ന ജറാദ് പക്ഷികളാണ്, വെട്ടുകിളി എന്നൊക്കെ പറയുന്ന ഗ്രാസ് ഓപ്പറിനെ പോലെ വളരെ ചെറിയ പുൽച്ചാടി എന്ന് പറയില്ലേ, ആ അത് പക്ഷിയെന്ന് പോലും പറയാനില്ല. അത്ര ചെറിയ സാധനം കൊണ്ട കരയിലെ ഏറ്റവും വലിയ ജീവിയുമായി വന്ന സൈന്യത്തെ അള്ളാഹു നശിപ്പിച്ചത്. സിമിലർലി ഇതുപോലെ തന്നെ തങ്ങൾ അള്ളാഹു ഹബീബ് തങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു ചരന്തി വല വിരിച്ചു. അവിശ്വാസികൾ റാഷണലാണ്, അവർ ബുദ്ധിജീവികളാണെന്ന് നടിക്കുന്നവരാണ്. അവരാലോചിച്ചു, ലോജിക്ക് വെച്ച് ആലോചിച്ചു, ഇവിടെ ഒരു മനുഷ്യൻ എങ്ങാനും താമസിക്കുന്ന എല്ലാ ഗുഹയും ചെക്ക് ചെയ്തല്ലോ, അത് മാത്രം ചെക്ക് ചെയ്തില്ല. ഹബീബ് തങ്ങളോട്, നബിയെ നിങ്ങൾ സൂക്ഷിച്ചു പോണം, നബിയെ അങ്ങ് തെക്കോട്ട് യാത്ര ചെയ്തോളൂ, നിങ്ങളുടെ ഈ ഗുഹയിൽ അങ്ങ് താമസിച്ചോളൂ എന്നൊക്കെ അള്ളാഹു വഹി കൊടുക്കുകയാണ്. അങ്ങനെ എത്തിയ നബിയുടെ മുമ്പിലും ശത്രുക്കൾ വന്നിരിക്കുകയാണ്. നോക്കണം, രണ്ടിന്റെയും അള്ളാഹുവിന്റെ തദ്ബീർ നോക്കണം. എന്നിട്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തരാണ് ഏതൊരു വിഷയം, നമ്മൾ എല്ലാ അസ്ബാബുകളും ലോകത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാലും അള്ളാഹു ഇവിടെ ബാക്കിയുണ്ടെന്ന് മുഅ്മിനെ ബോധ്യപ്പെടുത്താനാണ്. എല്ലാ സംഗതിയും പിടുത്തം വിട്ടു, അങ്ങനെ പറയില്ലേ ഇനി ഒരു രക്ഷയും ഇല്ല എങ്കിൽ പോലും അള്ളാഹുവിന്റെ ഹിമയും അള്ളാഹുവിന്റെ ഹിഫ്ളും ഒരു മുഅ്മിനെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. അള്ളാഹു നമ്മൾക്ക് കാക്കുമാറാകട്ടെ. ജീവിതങ്ങൾ പറഞ്ഞപ്പോ നിബിതങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖ് എന്നവർ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? രണ്ടാളെ പറ്റി പേടിക്കണോ? മൂന്നാമൻ അല്ലാഹു അല്ലേ നമ്മുടെ കൂടെ, എന്തിനാണ് അങ്ങ് പേടിക്കുന്നത്? സമാധാനായി അവരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ ഇവിടെ ഇവിടെ നാളുണ്ടാവാൻ സാധ്യതയില്ല, നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ട, നമുക്ക് പോകാം. തങ്ങൾ പറഞ്ഞു മുഅ്മിനീങ്ങളോട്, നിങ്ങൾ വല്ലാതെ ലോജിക്കുമായി പോകണ്ട, റാഷണൽ ആവണം. എപ്പോ ദീൻ പഠിച്ചിട്ട് പിന്നെ റാഷണൽ ആവണം, ദീൻ അറിയാൻ വേണ്ടി റാഷണലിസ്റ്റ് ആവണ്ട, അത് നാശത്തിലേക്ക് എത്തിക്കുമെന്നാണ്.
മസീഹുദ്ദജ്ജാൽ വരുമ്പം പോലും അങ്ങനെയല്ലേ? മസീഹുദ്ദജ്ജാൽ എന്ന ആള് ലോകത്ത് ഒരാളെ ഞാൻ പടച്ചവനാണെന്ന് കൺവിൻസ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണോ അതിന്റെ എല്ലാ ഫിസിക്കൽ റീസൺസും ഇവിടെ സംഭവിക്കുന്നതാണ്. ആകാശത്തോട് മഴ പെയ്യാം, മഴ പെയ്യും, ഭൂമിയോട് അഹ്രിജി കുനൂസക്കി എന്നാ പറയാ, ഭൂമിന്റെ ഉള്ളിലുള്ള വിഭവങ്ങളൊക്കെ വരട്ടെ. എന്താ വരുന്നത്? സ്വർണവും വെള്ളിയും മറ്റു വിഭവങ്ങളും റോളുകളായി. അല്ലേ തങ്ങൾ പറഞ്ഞത്, തേനീച്ച റാണിയീച്ചയുടെ പിന്നാലെ തേനീച്ച പോകുന്ന പോലെ ദജ്ജാലിന്റെ പിന്നാലേക്കാണ് സ്വർണ്ണ വെള്ളിയുടെ റോളുകൾ ഇങ്ങനെ പോകുന്നത്. ആലോചിച്ച മനസ്സിലാ പടച്ചവനെ, സ്വർണം വെള്ളി ഇത് പുറത്തു വരുന്നു, ആകാശത്ത് മഴ പെയ്യുന്നു, ഒരു പുല്ലില്ലാത്ത സ്ഥലത്ത് വരട്ടെ പുല്ല് എന്ന് പറഞ്ഞ അവിടെ വരുന്നു പുല്ലുകൾ, ഇത് പടച്ചവൻ തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലോജിക്കേറ്റ് പോകല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കണം. അവൻ ഒറ്റക്കണ്ണനാണ്, അള്ളാഹു അയ്ബുള്ളവനല്ല. അവന്റെ നെറ്റിയിൽ ഇങ്ങനെ കഫാറ എന്ന് എഴുതുവെക്കപ്പെട്ടിട്ടുണ്ട്. അവൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നു, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു. അള്ളാഹുവിനെ നിങ്ങൾക്ക് ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. അവൻ മക്കയിലും മദീനയിലും മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന പ്രദേശത്തും വരാൻ കഴിവുള്ളവനല്ല. ഈ ഞാൻ പറഞ്ഞ അടയാളം നിങ്ങൾ മാത്രം നോക്കുക, ബാക്കി നോക്കല്ലേ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങൾ തിരിച്ചറിയണം ഇവൻ മസീഹുദ്ദജ്ജാലാണ്. മുശ്രിക്കുകളുടെ രീതി ഈ റാഷണലിസമാണ്. അങ്ങനെ അവര് ലോജിക്കായി ചിന്തിച്ചു, അവർ വിചാരിച്ചു റസൂലില്ല എന്ന്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അവർ അല്ലാഹു ആ രീതിയിൽ ചിന്തിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖെന്നവരും നിർഭയമായി അവിടെ താമസിച്ചു 3 ദിവസം. അസ്മാഉ ബിവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങളുടെ മകൾ അവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. നബി തങ്ങളും വാപ്പയും, നബി തങ്ങളവർക്ക് ഉപ്പയാണ്, മുഅ്മിനീങ്ങളുടെ ഉപ്പയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അസ്മാഉ റളിയല്ലാഹു അൻഹയുടെ പിതാവ് തന്നെ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തിരുന്നു അസ്മാഉ റളിയല്ലാഹു അൻഹ. അവിടെ നിന്നിറങ്ങുന്ന ആ ഒരു ഗുഹയിലെ രംഗം അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.